ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ NMMS ഉപയോഗിച്ച് അറ്റൻഡൻസ് എടുക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ കമൻ്റായി പറഞ്ഞിരുന്നു. അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫോട്ടോ എടുത്തിട്ട് സേവ് ആകുന്നില്ല, അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോൺ സ്റ്റക്കായി പോകുന്നു, ക്ലിയർ ക്യാച്ച് കൊടുത്തു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല, ഓൾറെഡി അപ്ലോഡഡ് എന്ന് എഴുതി കാണിച്ചു, ഇതേ ദിവസം രാവിലെ അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നീ പ്രശ്നങ്ങളാണ് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞിരുന്നത്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും, അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് സേവ് ആകുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം, അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അറ്റൻഡൻസ് രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന കൺഫേം എബവ് അറ്റൻഡൻസ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് 99% നിങ്ങൾക്ക് അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തത്. ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായിരിക്കും. ഈ രണ്ട് കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡൻസിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തത്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ കൺഫേം എബവ് അറ്റൻഡൻസ് എന്നുണ്ട്. അത് ടിക്ക് ചെയ്തു പോകാൻ മറന്നാൽ പലപ്പോഴും നന്നായിട്ട് എടുക്കാൻ അറിയുന്ന പല ആളുകൾക്കും അത് അവർ മറന്നു പോകുന്നതാണ്. അപ്പോൾ അത് മറന്നു പോകുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കാറുണ്ട്, കൺഫേം. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് അത് ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ്. എന്നിട്ടും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. സ്റ്റോറേജ് ഓൾമോസ്റ്റ് ചിലപ്പോൾ ഫുള്ളായിരിക്കും. അപ്പോൾ പഴയ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് ഫ്രീ ആയിരിക്കും. ഈ രണ്ട് കാരണങ്ങളാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. രണ്ടാമതായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റക്കായി പോകുന്നത്, അതും ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് സ്റ്റക്കായി പോകുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായിരിക്കും, നിങ്ങളുടെ സ്റ്റോറേജ് മാക്സിമത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്നത് കൊണ്ടാണ് ഇത് സ്റ്റക്കായി പോകുന്നത്. അല്ലാതെ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻ്റെ എണ്ണം നോക്കുക, നിങ്ങളുടെ റാമിൻ്റെ മാക്സിമം ആണോ, അതേമാതിരിക്കും നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നിറഞ്ഞിരിക്കുകയാണോ എന്ന്, ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നിറഞ്ഞിരിക്കുകയാണോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അത് കുറയ്ക്കുക, എന്നാൽ ഫോണിൻ്റെ ഹാങ് മാറിക്കിട്ടും. അല്ലാതെ ആപ്പുമായി സംബന്ധിച്ച് ഇതിന് ബന്ധമില്ല. അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ സ്പേസ് നിങ്ങൾ നോക്കുക, സ്പേസ് എത്രത്തോളം ഉണ്ടോ, കുറവാണെങ്കിൽ അത് നോക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ ഹാങ് ആയി പോകുന്നത്, ഫോട്ടോ എടുക്കുമ്പോൾ ഫോൺ ഹാങ് ആയി പോകുന്നത് അതുകൊണ്ടാണ്. അടുത്തതായിട്ട് ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ അറ്റൻഡൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്ലിയർ ക്യാച്ച് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് രാവിലെ അറ്റൻഡൻസ് എടുത്ത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്ത്, ഫോട്ടോ എടുത്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് PDF ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ക്യാച്ച് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ കൊടുക്കരുത്, അത് ക്ലിയർ ചെയ്ത് കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്കും ലഭിക്കില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതി ഉച്ചയ്ക്ക് തന്നെ നിങ്ങളത് ക്ലിയർ ക്യാച്ച് ചെയ്യരുത്. ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ വിവരം അറിയിക്കുക, അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഉച്ചയ്ക്ക് എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ക്ലിയർ ക്യാച്ച് ചെയ്യരുത്. ക്ലിയർ ക്യാച്ച് ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, യെസ്റ്റർഡേസ് ആഫ്റ്റർനൂൺ അറ്റൻഡൻസ് അപ്ലോഡ് ആയിട്ടില്ല, നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ മാത്രമേ, രാവിലെ മാത്രമേ ക്ലിയർ ക്യാച്ച് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ കൊടുക്കാവൂ. അതും അറ്റൻഡൻസ് എടുക്കുന്നതിന് മുൻപ് ആണ് ക്ലിയർ ക്യാച്ച് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ കൊടുക്കേണ്ടത്. അടുത്ത പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉച്ചയ്ക്ക് അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡാക്കാൻ, നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ സൈറ്റിൽ, NRGS സൈറ്റിൽ കയറിയിട്ട് NMMS അറ്റൻഡൻസിനകത്ത് നിങ്ങളുടെ മസ്റ്റോളിലേക്ക് പോയി
അത് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ എടുത്തു നോക്കുക നിങ്ങളുടെ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന്. അപ്ലോഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ കഴിയുന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ ആ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. പിന്നീട് വരുന്നൊരു പ്രശ്നം ഇതാണ്, ഓൾറെഡി അപ്ലോഡഡ് എന്ന് ആഫ്റ്റർനൂൺ കാണിക്കുന്നുണ്ട്, പിറ്റേ ദിവസം രാവിലെ അറ്റൻഡൻസ് എടുക്കാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല. ഈ പ്രശ്നം പലരും പറഞ്ഞിരുന്നു, ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും പറയാം. ഉച്ചയ്ക്ക് അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ NMMS ആപ്പിൽ നിന്ന് വെളിയിൽ വന്നിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നമ്മുടെ ആപ്പ് സെലക്ട് ചെയ്ത് ആപ്പിനകത്ത് സ്റ്റോറേജ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും, ക്ലിയർ ക്യാച്ചയും അതേമാതിരിക്ക് ക്ലിയർ ഡാറ്റയും. അതിൽ ക്ലിയർ ഡാറ്റയും ക്ലിയർ ക്യാച്ചയും കൊടുത്തതിന് ശേഷം നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് വീണ്ടും ലോഗിൻ ചെയ്യുക. വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ഏത് ഫോൺ നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പറിലായിരിക്കും OTP വരിക. ആ നമ്പറിൽ OTP വരുമ്പോൾ ആ OTP ലോഗിൻ ചെയ്യുമ്പോൾ OTP നമുക്ക് ചോദിക്കും. ആ OTP നിങ്ങൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പറിലായിരിക്കും OTP വരിക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയും. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് രാവിലത്തെ അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കും. ഇനി ഇതേപോലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, ചിലർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ എളുപ്പമാണ് ഈ ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാച്ച കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ലാതെ പുതിയതായിട്ടൊരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഓപ്സ് സംതിങ് വെൻറ്റ് റോങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കും. ഇങ്ങനെയും ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ PDF ജനറേറ്റ് ചെയ്ത് വെക്കുക. PDF ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ആകാതെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാലും നിങ്ങൾക്ക് അന്നേ ദിവസത്തെ കൂലി ലഭിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, PDF ജനറേറ്റ് ചെയ്ത് വെക്കണം. അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും PDF ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലി ലഭിക്കാനുള്ള തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടാകും. ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ സൈനിങ് ഔട്ട്.